So hi friends, so welcome back to Chinnu's online learning. Appa nammal innu vandirikkunathu unit 4 work is worksheet inde lesson 2 clever carlade activities aayittu vandirikkunathu. Idu korchu activities ullu appo ee video la thanne motta activities parneyirunnathayirikkum. Adodu kodiyana nammude ee paadam complete aavum. Appo pinne nammal new lesson like povum. Adoru poi aanu the plow man mandrulladu. അതിൻ്റെ ആക്ടിവിറ്റീസ് നമ്മൾ ഉടനെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മൊത്തമായിട്ട് വാച്ച് ചെയ്യുക, മറ്റ് വീഡിയോസ് മൊത്തമായിട്ട് വാച്ച് ചെയ്യുക. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിരുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പം കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നേരിട്ട് തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആക്ടിവിറ്റി 1 നോക്കാം. ആക്ടിവിറ്റി 1 നമ്പർ ദ പിക്ചേഴ്സ് ഇൻ ദ സെയിം ഓർഡർ ആസ് ഹി വൺസ് ടു പ്ലേസ് ഇൻ ദ പ്ലേ. നമ്മുടെ ക്ലവർ കാർലെന്ന ലെസ്സനിൽ എങ്ങനെയാണോ സംഭവങ്ങൾ ഉണ്ടായില്ലേ, ഇവൻസുകൾ ഉണ്ടായി, അത് ഓർഡർ അനുസരിച്ച് നമ്പർ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ പിക്ചേഴ്സ് ആദ്യത്തെ 8 ഇവൻ്റ് ആണത്, പിന്നത്തെ 2 6, അങ്ങനെ അവിടെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ 6 പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതിൽ ഓരോരുത്തരും കൃത്യമായ നമ്പർ ഇട്. ആദ്യത്തെ 3 ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ താഴെ കാണുന്ന 3 പിക്ചേഴ്സിൽ 7 4 9 എന്ന് എഴുതണം. ഇനി അടുത്ത സെറ്റിൽ നമുക്ക് നോക്കാം. ലാസ്റ്റ് സെറ്റിൽ 1 3 5, ഫസ്റ്റ് ഇവൻ്റ്, തേർഡ് ഇവൻ്റ്, ഫിഫ്ത്ത് ഇവൻ്റ്, അങ്ങനെ ഓർഡറിൽ വേണം എഴുതാൻ. നോക്കാം. ഇനി ആ ഇവൻറ്റുകൾ ഓരോന്നും കറക്റ്റായിട്ട് എഴുതാൻ പറയുന്നുണ്ട്. റൈറ്റ് ദ ഇവൻറ്റ്സ് ഇൻ ദ റൈറ്റ് ഓർഡർ ഇൻ ദ സ്പേസ് ഗിവൺ ബിലോ. നമ്മൾ ഓൾറെഡി അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു ഓരോ ഇവൻറ്റുകളും പിക്ചറുകളൊക്കെ അടിസ്ഥാനത്തിൽ. അതിനി വിശദീകരിച്ച് എഴുതണം. ആദ്യത്തെ എന്തായിരുന്നു, നമ്മൾ നേരത്തെ ആ പിക്ചറിൽ ഫസ്റ്റ് ഇവൻ്റ് എന്തായിരുന്നു, ദ ഫാമർ ലോഡഡ് ഹിസ് വാഗൺ വിത്ത് ഗ്രെയിൻസ്. സെക്കൻഡ് 1 എന്തായിരുന്നു, ദ മെർച്ചൻ്റ് ഗേവ് ദ ഫാമർ 20 കോപ്പർ പീസസ് ഫോർ എവ്രിത്തിങ്. തേർഡ് ഇവൻറ്റ്, ദ മെർച്ചൻ്റ് ദെൻ വെൻഡ് അവേ വിത്ത് ദ വാഗൺ ആൻഡ് ദ ഹോഴ്സ്. ഫോർത്ത് ഇവൻറ്റ്, ദ വെറീഡ് ഫാമർ റീച്ച്ഡ് ഹോം ആസ് ഹി ഹാഡ് ലോസ്റ്റ് ഹിസ് വാഗൺ. ഓക്കെ, അതേപോലെ നമ്മൾ നേരത്തെ കണ്ട ഓരോ ഇവൻറ്റുകളും കുറച്ചുകൂടി നമ്മൾ വിശദീകരിച്ച് എഴുതേണ്ടതായിട്ടുണ്ട്. അതാണ് ഇവിടെ നമ്മുടെ ടെക്സ്റ്റിൻ്റെ 125 പേജിൽ ഇത് വരും. ഓക്കെ, അവിടെ കറക്റ്റായിട്ട് ബ്ലാങ്ക് ഫിൽ ചെയ്യുക. ദെൻ ദ ഫിഫ്ത്ത് ഇവൻറ്റ്, കാർല അഷ്വേർഡ് ഹർ ഫാദർ ദാറ്റ് ഷീ ഹാഡ് ആൻ ഐഡിയ. കാർല അപ്രോച്ച് മെർച്ചൻ്റ് വിത്ത് വാട്ടർ മെലൻസ്, ഹി ഈസ് ഗോയിങ് ടു ഗെറ്റ് ഇറ്റ്. സെവൻത്ത് 1, ഹി ഓഫേർഡ് ഹർ 3 കോപ്പർ കോയിൻ. സെവൻത്ത് 1 കഴിഞ്ഞിട്ടില്ല, സെവൻത്ത് 1 ബാക്കിയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് എഴുതിയെടുക്കുക നമ്പറൊക്കെ ശ്രദ്ധിച്ചിട്ട്. ഇതിൻ്റെ അർത്ഥം ഞാൻ ഓൾറെഡി ക്ലവർ കാർലയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലെസ്സൻ്റെ എല്ലാ അർത്ഥങ്ങളും മീനിങ്സും പറയുന്നുണ്ട്. ആ വീഡിയോ നിങ്ങൾ ആദ്യം വാച്ച് ചെയ്തതിന് ശേഷം ഇത് വാച്ച് ചെയ്യുമ്പോഴായിരിക്കും കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാവുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് സെവൻത്ത് 1 ബാക്കി നോക്കാം. സെവൻത്ത് 1 ബാക്കി, ഷി ഡിമാൻഡഡ് ഓൾ തിങ്സ് ഇൻ ഹാൻഡ്. ഷി ഡിമാൻഡഡ് ദ 3 ലവ്ലി റിങ്സ് ഓൺ ഹിസ്. ദിസ് എന്നല്ല, ഹിസ് എന്നാണ് വേണ്ടത്, ഹിസ് ഫിംഗേഴ്സ്. 8th 1, മെർച്ചൻ്റ് റിമൂവ്ഡ് റിങ്സ് അൺവില്ലിംഗ്ലി. 9th 1, കാർല ഗേവ് ബാക്ക് ടു ഹിം, ടീച്ചിങ് ഹിം എ ഗുഡ് ലെസൺ. കാർല മോദി അവന് തിരിച്ചു നൽകി, അവനൊരു നല്ലൊരു പാഠം പഠിപ്പിച്ചത്. എന്ത് പാഠം പഠിപ്പിച്ചത്, ഇനി ആരെയും ഇതേപോലെ ചതിക്കരുത്, തിരിച്ചും അങ്ങനെ ചതിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരിക്കലും തനിക്കും ഇത് തിരിച്ച് ലഭിക്കാം എന്നൊരു പാഠം കൂടി അവൾ പഠിപ്പിച്ചിട്ടാണത് തിരിച്ചു കൊടുത്തത്. സെക്കൻഡ് ആക്ടിവിറ്റി, റീഡ് ദിസ് ലൈൻസ് വിച്ച് ഡിസ്ക്രൈബ് എ ഫാമേഴ്സ് വർക്ക്. ഈ വരികൾ വായിക്കൂ, ഒരു കൃഷിക്കാരൻ്റെ ജോലിയെക്കുറിച്ച് പറയുന്ന വരികളാണ്. വെൻ ദ സൺ റൈസസ് ഐ ഗോ ടു വർക്ക്, വെൻ ദ സൺ ഗോസ് ഡൗൺ ഐ ടേക്ക് റെസ്റ്റ്. സൂര്യൻ ഉദിക്കുമ്പോൾ ഞാൻ ജോലിക്ക് പോവും, അതായത് കൃഷിപ്പണിക്ക് പോവും. സൂര്യൻ അസ്തമിക്കുമ്പോൾ ഞാൻ വീട്ടിലേക്ക് വിശ്രമിക്കാനായി വരും, അതുവരെ ഞാൻ ആ പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഐ ഡിഗ് ദ വെൽ ഫ്രം വിച്ച് ഐ ഡ്രിങ്ക്, ഞാൻ കിണറ് കുഴിക്കും, അതിൽ നിന്നാണ് ഞാൻ കുടിക്കുന്നത്, വെള്ളം കുടിക്കുന്നത്. ഐ ഫാം ദ സോയിൽ, ഞാൻ കൃഷി ചെയ്യുന്നു, അതിൽ നിന്നാണ് എനിക്ക് ഭക്ഷണം ലഭിക്കുന്നത്. അതായത് അദ്ദേഹത്തിന് കൃഷി ചെയ്ത് കിട്ടുന്ന സാധനം മാർക്കറ്റിൽ വിൽക്കുമ്പോൾ അതിൽ നിന്ന് ആ ഗ്രെയിൻ അതാണ് അദ്ദേഹത്തിൻ്റെ ഭക്ഷണം. എ ഫാമർ ടിൽസ് ആൻഡ് ടോയിൽസ് ഇൻ ദ ഫാം ടു പ്രൊഡ്യൂസ് ഗുഡ് പ്രൊഡക്ട്സ്. അവൻ്റെ ഫീൽഡിൽ പാടങ്ങളിൽ അവൻ വളരെ കിളക്കുകയും വളരെയധികം അധ്വാനിക്കുന്നു നല്ല സാധനങ്ങൾ ഉണ്ടാക്കാനായി. ദ വർക്ക് ഓഫ് എ ഫാമർ ഈസ് ഹാർഡ് ഇവൺ ഫുള്ളി ആസ് ഡിസ്ക്രൈബ്ഡ് ഇൻ ദ അബവ് ലൈൻസ്. മുകളിൽ കൊടുത്തിരിക്കുന്നത് പോലെ തന്നെ ഒരു കൃഷിക്കാരൻ്റെ പണി വളരെയധികം ഭാരപ്പെട്ട ഒരു പണിയാണ്. ഡു യു നോ എനി ഫാമർ ഇൻ ഈ ലൊക്കാലിറ്റി, നിങ്ങൾക്ക് ഇതേപോലെ വളരെ അധ്വാനിക്കുന്ന ഒരു ഫാർമറിനെ കുറിച്ച് അറിയോ? കളക്ട് ദെയർ നെയിംസ്, അവരുടെ പേര് കളക്ട് ചെയ്യുക.
ദ ക്രോപ്സ് ദ കൾട്ടിവേറ്റ് അവർ കൾട്ടിവേറ്റ് ചെയ്യുന്ന ക്രോപ്പുകൾ ദ പ്രൊഡക്ട്സ് ദ വേ ദ സെൽ ഇറ്റ് അവരുടെ പ്രൊഡക്ട്സ് അവരെങ്ങനെയാണ് ഇത് വിൽക്കുന്നത് മറ്റു കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഒരു കൃഷിക്കാരനെ കുറിച്ചൊന്ന് എഴുതുക അതാണ് പറയണത് ഏതെങ്കിലും ഒരു കൃഷിക്കാരനെ കുറിച്ച് എഴുതിയാൽ മതി നിങ്ങൾക്ക് അറിയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം ഓക്കെ അപ്പോൾ നമുക്ക് ഞാനിവിടെ നിങ്ങൾക്കൊരു സാമ്പിള് കാണിച്ചു തരാം നോക്കൂ മൈ നൈബർ കൃഷ്ണൻകുട്ടി ഇസ് എ ഫാമർ എൻ്റെ ഒരു നൈബറാണ് കൃഷ്ണൻകുട്ടി അദ്ദേഹം ഒരു കൃഷിക്കാരനാണ് ഹീ ഈസ് വെരി ഹാർഡ് വർക്കിംഗ് മാൻ വളരെ നന്നായി അധ്വാനിക്കുന്ന വ്യക്തിയാണ് എവറി ഡേ ഹി ഗെറ്റ്സ് അപ്പ് വെരി ഏർലി ഇൻ ദ മോർണിംഗ് ആൻഡ് സ്റ്റാർട്ട്സ് ഹിസ് വർക്ക് അദ്ദേഹം അതിരാവിലെ തന്നെ ഏറ്റ് അദ്ദേഹത്തിൻ്റെ ജോലി തുടങ്ങും ഹി ഗ്രോസ് ഡിഫറെൻ്റ് കൈൻഡ്സ് ഓഫ് വെജിറ്റബിൾസ് സജ് ആസ് ബിറ്റർ ഗാർഡ് ബ്രിഞ്ചാൾ ഒക്ര അദ്ദേഹം പലതരത്തിലുള്ള പച്ചക്കറികൾ എന്ത് ചെയ്യുന്നുണ്ട് വളർത്തുന്നുണ്ട് കയ്പ്പിക്ക വഴുതനങ്ങ ഒക്ര എന്ന് പറഞ്ഞാൽ വെണ്ട അങ്ങനെ പലതും എക്സെട്ര ഹി ഹാസ് ഓൺലി 20 cents ഓഫ് ലാൻഡ് അദ്ദേഹത്തിന് 20 cents ഭൂമിയേ ഉള്ളൂ ഹി ഹാസ് എ വെൽ നിയർ ഹിസ് ഹൗസ് അവൻ്റെ വീടിൻ്റെ അടുത്തൊരു കിണറുണ്ട് ഹി യൂസസ് വെൽ വാട്ടർ ടു വാട്ടർ ഹിസ് പ്ലാന്റ്സ് അദ്ദേഹത്തിൻ്റെ ചെടികൾ നനയ്ക്കാനായിട്ട് വെൽ കിണറിൽ നിന്നുള്ള വെള്ളമാണ് എടുത്തിരുന്നത് ഹി യൂസസ് നാച്ചുറൽ മാനുവേഴ്സ് ഓൺലി അദ്ദേഹം നാച്ചുറലായിട്ടുള്ള വളങ്ങൾ മാത്രം ഉപയോഗിക്കില്ല ആർട്ടിഫിഷ്യലായിട്ടുള്ള വളങ്ങൾ ഉപയോഗിക്കുന്നില്ല നാച്ചുറൽ മാനറിന് ഒരു എക്സാമ്പിൾ ഏതാണ് കൗഡ പശുവിൻ്റെ ചാണകം People who want fresh vegetables come to കൃഷ്ണൻകുട്ടീസ് ഹൗസ് ടു ബൈ വാട്ട് ദേ വാണ്ട് അതായത് ഫ്രഷായിട്ടുള്ള വെജിറ്റബിൾസ് വേണമെന്ന് ആഗ്രഹമുള്ളവർ കൃഷ്ണൻകുട്ടിയുടെ വീട്ടിലേക്ക് അവർക്ക് എന്ത് സാധനമാണ് വേണ്ടത് അത് വാങ്ങാനായിട്ട് വരും ഹിസ് വൈഫ് ആൻഡ് ചിൽഡ്രൻ ഓൾസോ ഹെൽപ്പ് ഹിം അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ മക്കളും അദ്ദേഹത്തെ സഹായിക്കും കൃഷ്ണൻകുട്ടി ഈസ് എ ഹാപ്പി ഫാമർ കൃഷ്ണൻകുട്ടി എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം നിറഞ്ഞിരിക്കുന്ന ഒരു കൃഷിക്കാരനാണ് അദ്ദേഹം ഒരിക്കലും ഇല്ലാത്തതിനെ ഓർത്തൊന്നും അങ്ങനെ ദുഃഖിക്കാറില്ല മിക്ക കാര്യങ്ങളിലും ചെറിയ കാര്യങ്ങൾ വരെ സന്തോഷം കണ്ടെത്തുന്ന വ്യക്തിയാണ് ഇനി നമുക്ക് ഈ ആക്ടിവിറ്റി 2 തന്നെ ബാക്കി ഭാഗം നോക്കാം അതായത് വേറെ ക്വസ്റ്റ്യൻ ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് ഡിസ്ക്രൈബ് ദ വർക്ക് ഓഫ് എ ഫാമറുടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് ഒരു കൃഷിക്കാരൻ ചെയ്യുന്ന ജോലി വർണ്ണിക്കുക ഡോണ്ട് ഫോർഗെറ്റ് ടു ഡിസ്ക്രൈബ് ദ വർക്ക് ഡൺ ബൈ ദ ഫാമിലി മെമ്പേഴ്സ് ഓഫ് ദ ഫാമർ ടു കൃഷിക്കാരൻ്റെ ജോലി മാത്രമല്ല വിവരിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും ചെയ്യുന്ന ജോലിയും അതിൽ വിവരിക്കാനായിട്ട് നിങ്ങൾ മറക്കരുത് ആ പിക്ചർ ശ്രദ്ധിച്ചിട്ട് കുറിപ്പ് എഴുതാനാണ് പറയുന്നത് നോക്കൂ ഇതാണ് ആ പിക്ചർ നോക്കി നോക്കൂ ഇനി നമ്മൾ ഇതിൻ്റെ കുറിപ്പ് വേണം എഴുതാൻ ദിസ് ഇസ് ദ ഹൗസ് ഓഫ് എ ഫാമർ നിയർ എ ഫീൽഡ് അതായത് ഒരു കൃഷിക്കാരൻ്റെ വീടാണിത് പാടത്തിൻ്റെ അടുത്തുള്ളൊരു വീട് ദ ഹൗസ് ഈസ് ആസ് സ്മോൾ ആസ് എ ഹട്ട് ഒരു കുടിലിനെക്കാട്ടും വളരെ ചെറുതാണ് ദ ഫാമർ ഈസ് വർക്കിംഗ് ഇൻ ദ ഫീൽഡ് കൃഷിക്കാരൻ പാടത്ത് ജോലി ചെയ്യുകയാണ് ഹിസ് വൈഫ് ഈസ് ഫീഡിങ് ദെയർ കാറ്റിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ പശുക്കളെ പശുക്കിടാങ്ങളെ എന്താണ് പശുവിനെയും പശുക്കിടാങ്ങളെയൊക്കെ നോക്കുകയാണ് അവർക്ക് വേണ്ട വെള്ളവും ഭക്ഷണമൊക്കെ കൊടുക്കുന്നു വൈക്കോലൊക്കെ കൊടുക്കുന്നു ദ ഫാമേഴ്സ് ചിൽഡ്രൻ ആർ ഹാവിങ് എ ബാത്ത് ഇൻ ദ നിയർ ബൈ പോണ്ട് ഫാമറിൻ്റെ മക്കളോ എന്താ ചെയ്യുന്ന അടുത്തുള്ള കുളത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുകയാണ് ദേ ആർ വെരി ഹാപ്പി അവർ എല്ലാവരും കുളിക്കുന്നതിനിടയിൽ വളരെയധികം സന്തോഷിച്ച് ഉല്ലസിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇനി അതിൻ്റെ ബാക്കി ദർ ഈസ് എ കോക്കനട്ട് പാം നിയർ ദി ഹൗസ് അവിടെ എന്തുണ്ട് ഒരു കോക്കനട്ട് ട്രീ ഉണ്ട് അവിടെ ദ ഫീൽഡ് ഇസ് നോട്ട് വെരി ഫാർ അവേ ഫ്രം ദ ഹിൽ ആ ഫീൽഡിൻ്റെ അപ്പുറത്തായിട്ടുണ്ട് കുന്നുകളുണ്ട് അല്ലേ അപ്പോൾ ഫീൽഡിൻ്റെ അവിടെ നിന്ന് അധികം ദൂരെയൊന്നല്ല അവിടെയുള്ള കുന്നുകൾ ദ ഹിൽ പോണ്ട് ട്രീസ് ഓൾ മേക്ക് ദ സീൻ വെരി ബ്യൂട്ടിഫുൾ അവിടെയുള്ള മലകൾ കുളം മരങ്ങൾ ആ പശുക്കൾ ഇവരെല്ലാവരും എന്താണ് ആ ഒരു സീൻ ആ ഒരു പിക്ചറിനെ വളരെയധികം മനോഹരമാക്കി തീർക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഇത് കഴിഞ്ഞു ഇനി നമുക്ക് എഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഭാഗത്തിലേക്ക് പോകാം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ എക്സാംസിനും വരാറുള്ള ഒരു പോർഷനാണ് എഡിറ്റിംഗ് എന്ന് പറയുന്ന പോർഷൻ അത് ശ്രദ്ധിക്കൂ ഇവിടെ അനന്തപുരിയിലത്തെ രാജാവിന് തൻ്റെ രാജ്യത്ത് കൃഷി കൂടുതലായിട്ട് ഉണ്ടാവണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭടന്മാരിൽ ഒരാൾ ഒരു ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കി അതിൽ കുറേ തെറ്റുണ്ട് അത് നമ്മൾ കറക്റ്റ് ചെയ്യാനാണ് പറയണത് ഓക്കെ അനന്തപുരി ദ കിങ് ഓഫ് അനന്തപുരി ഈസ് വറീഡ് അബൌട്ട് ദ പൂർ കണ്ടീഷൻ ഓഫ് ഫാമിംഗ് ഇൻ ഹിസ് കിങ്ഡം രാജാവിന് തൻ്റെ രാജ്യത്തുള്ള കൃഷിയെക്കുറിച്ച് വളരെ വേവലാതിയുണ്ട് കാരണം വളരെ കുറവാണ് ഹി വിസിറ്റ് ഓൾ പാർട്സ് ഓഫ് ഹിസ് കിങ്ഡം അദ്ദേഹത്തിൻ്റെ രാജ്യത്തുള്ള എല്ലാ ഭാഗങ്ങളും നിരീക്ഷിച്ചു ഹി വിസിറ്റ് എന്നാണ് കൊടുത്തിട്ടത് അത് തെറ്റാണ് പാസ്റ്റ് ടെൻസ് ആണ് ഇവിടെ വേണ്ടത് വിസിറ്റഡ് VISITED അവിടെ ഇടി ചേർക്കുക ഹി കുഡ് അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്കാണുള്ളത് ഹീ കുഡ് കഴിഞ്ഞിട്ട് ഹാർഡ്ലി എന്നാണ് വേണ്ടത് HARDLY ഓക്കെ സി എനി കൾട്ടിവേറ്റഡ് ലാൻഡ് എക്സ്പെക്ട് ഇൻ സം ഏരിയാസ്
സോ ഹി ഇഷ്യൂഡ് ഓർഡേഴ്സ് ടു ബിഗാൻ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അത് തെറ്റാണ്. അവിടെ എന്താക്കണം? ബിഗിൻ, ബി ഇ ജി ഐ എൻ. പിന്നെ എന്താണ് വരുന്നത്? ബിഗിൻ ഫാമിംഗ് ഇൻ ഓൾ പാർട്സ് ഓഫ് ദി കിങ്ഡം ആസ് ഏർലി ആസ്. വാസ് എന്നല്ല അവിടെ വേണ്ടത്, ആസ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ആസ് ആസ് വയ്ക്കുമ്പോൾ അറിയാലോ. അപ്പോൾ ആസ് ഏർലി ആസ് പോസിബിൾ ദ കിങ് ഓഫേർഡ് 100 ഗോൾഡ് കോയിൻസ് ഫോർ ദ ബെസ്റ്റ് ഫാർമർ ഹു, വിച്ചിന് പകരം ഹു മേക്സ് ദ ബെസ്റ്റ് റിസൾട്ട് ഇൻ ഫാമിംഗ്. ആരാണ് ഏറ്റവും നന്നായി അവിടെ കൃഷി ചെയ്യുന്നവർക്ക് ആ ഗോൾഡ് കോയിൻസ് കൊടുക്കും. വേഗം തന്നെ കൃഷി ചെയ്യാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ വേഗം കൃഷി ചെയ്യാനായിട്ട് തുടങ്ങുകയാണ് അവിടെ ചെയ്യുന്നത്. എന്നിട്ടെന്ത് ചെയ്യണം? ഈ സെൻറ്റൻസ് നിങ്ങൾ റീറൈറ്റ് ചെയ്ത് താഴേക്ക് താഴെ കൊടുത്തിരിക്കുന്ന ബ്ലാങ്ക്സുകളിലേക്ക് എഴുതും വേണം. ഓക്കെ, അടുത്തത് പ്രൊജക്റ്റ് വർക്കാണ്. കളക്ട് നെയിംസ് ഓഫ് ആസ് മെനി ആസ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആസ് പോസിബിൾ. നിങ്ങൾ എന്താ പറയുക, പഴങ്ങളുടെയും പച്ചക്കറികളുടെയും പേരുകൾ ശേഖരിക്കുക. എന്നിട്ട് അവിടെ താഴെ കൊടുത്തിരിക്കുന്ന ടേബിൾ ഫിൽ ചെയ്യാനാണ് പറയുന്നത്. പേജ് നമ്പർ 115 നമ്മൾ കഴിഞ്ഞ ആക്ടിവ് ലെസൻ്റെ ആക്ടിവിറ്റീസിൽ നമ്മൾ കുറേ ഫ്രൂട്ട്സിൻ്റെയും അതേപോലെ തന്നെ വെജിറ്റബിൾസിൻ്റെയും പേര് പഠിച്ചു. അതെഴുതി, അത് എഴുതുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാമെന്ന് ഇനി വേറെ ഏതെങ്കിലും ഫ്രൂട്ട്സിൻ്റെ വെജിറ്റബിൾസിൻ്റെയും പേര് ഇവിടെ എഴുതി അവയിലടങ്ങിയിട്ടുള്ള വൈറ്റമിൻസിൻ്റെയും അതേപോലെ തന്നെ ന്യൂട്രിയൻസിൻ്റെയും പേര് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ അവിടെ കൊടുത്തിട്ടുണ്ട് നെയിം ഓഫ് ദ ഫ്രൂട്ട് ഓർ വെജിറ്റബിൾ. ഫ്രൂട്ട് ഓർ വെജിറ്റബിൾ അതവിടെ എഴുതുക. അതിലടങ്ങിയിട്ടുള്ള ന്യൂട്രിയൻസിൻ്റെയും വൈറ്റമിൻസിൻ്റെയും പേര് അവിടെ എഴുതുക. ആദ്യം കൊടുത്തിട്ടുള്ളത് ക്യാരറ്റാണ്. ക്യാരറ്റിൽ അടങ്ങിയിട്ടുള്ളത് വൈറ്റമിൻ എ, മിനറൽസ്, ഫൈബർ എന്നിവയാണ്. ഇതുപോലെ നമ്മൾ മറ്റ് ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും പേരെഴുതി അതിലടങ്ങിയിട്ടുള്ള വൈറ്റമിൻസിൻ്റെയും അതേപോലെ തന്നെ ന്യൂട്രിയൻസിൻ്റെയും പേരെഴുതി ഇത് ഫിൽ ചെയ്യുക. ഇതേപോലത്തെ ക്വസ്റ്റ്യൻ എക്സാംസിന് അങ്ങനെ വരില്ല, കാരണം ഇതൊന്നും അങ്ങനെ വരണതല്ല. എങ്കിലും നമുക്ക് ഇതിലൊരു പ്രൊജക്റ്റ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് രീതിയിൽ നമ്മളിത് ഏറ്റെടുത്ത് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയും പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ അടങ്ങിയിട്ടുള്ള ന്യൂട്രിയൻസും വൈറ്റമിൻസും കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ നോട്ട് ബുക്കിലേക്ക് അല്ലെങ്കിൽ ടെക്സ്റ്റിൽ സ്ഥലമുണ്ടെങ്കിൽ അവിടേക്ക് നിങ്ങൾ എഴുതുക. അപ്പോൾ അതോടുകൂടി നമ്മുടെ ഈ ലെസൺ 2 ക്ലവർ കാറില് ലെസൺ കഴിഞ്ഞു, എൻ്റെ ആക്ടിവിറ്റീസ് കഴിഞ്ഞു. അടുത്ത ദിവസം നമ്മൾ ഒരു പുതിയ പോയ ആയിട്ടാണ് വരിക. അതിൻ്റെ ആക്ടിവിറ്റീസും ഡിസ്കസ് ചെയ്യും. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അതിൻ്റെ ഉത്തരം നമുക്കൊന്ന് നോക്കിയിട്ട് ക്ലാസ് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അടുത്ത വീഡിയോ വാച്ച് ചെയ്യാം കേട്ടോ. ഓക്കെ, കുറച്ച് വെജിറ്റബിൾസിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയും പേരും അതിൻ്റെ അതിലടങ്ങിയിട്ടുള്ള വൈറ്റമിൻസ് അതിൽ മിനറൽസ് അല്ലെങ്കിൽ നമുക്ക് ന്യൂട്രിയൻസ് എന്നൊക്കെ പറയാം അതിവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ എഴുതിയെടുക്കുക. ഓക്കെ, അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും ഇത് എഴുതിയെടുക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. വി ക്യാൻ മീറ്റ് അഗെയിൻ. ടാറ്റാ, ബൈ, സീ യു.